നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള ഹമാസിൻ്റെ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു യഹിയ സിൻവർ. ആ ഒരു ആക്രമണത്തിന് ശേഷം തന്നെ ഇസ്രായേൽ തിരഞ്ഞിരുന്നതും യഹിയ സിൻവറിനെയായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വെട്ടിച്ച് ഏകദേശം ഒരു വർഷത്തോളം യഹിയ സിൻവറിനെ താമസിക്കാനായിട്ട് സാധിച്ചു. പക്ഷെ ഒടുവിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് യഹിയ സിൻവറും ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അതോടുകൂടി തന്നെ ഹമാസിൻ്റെ നേതൃനിര ഇപ്പോൾ ശൂന്യമാണ്. പിന്നീട് അങ്ങോട്ട് ഇതുവരെയായിട്ടും ഹമാസിൻ്റെ നേതൃനിരയിലേക്ക് ഒരാളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. ഹമാസിൻ്റെ ഒട്ടുമിക്ക നേതൃത്വങ്ങളുടെയും സാന്നിധ്യം ഇപ്പോൾ ഒരു നേതൃസ്ഥാനത്ത് ഒരു തലവനില്ലാത്ത അവസ്ഥയിലാണ്. അതിന് പിന്നാലെ ഹമാസിനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടാണ് മറ്റൊരു നേതാവിൻ്റെയും കൂടി മരണം സംഭവിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് നയരൂപീകരണ സംഘത്തിൽ ഉൾപ്പെട്ട പ്രമുഖ ഹമാസ് നേതാവ് ഇസാൽദീൻ ഖസാബ് ആണ് ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്നത്. ഗാസയിലെ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കളിൽ പ്രധാനിയാണ് ഇയാൾ. ഗാനൂനിസിൽ നടത്തിയ ആക്രമണത്തിലാണ് ഖസബ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് ഇയാൾ. വിവിധ രാജ്യങ്ങളുമായുള്ള തീവ്രവാദ സംഘടനയുടെ ഏകോപനത്തിന് ചുമതല വഹിച്ചിരുന്നതും ഇയാളാണ്. ഗാസയിൽ തന്നെയുള്ള മറ്റ് തീവ്രവാദ സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കാനും ഹമാസുമായി ഒന്നിച്ച് തീവ്രവാദി ആക്രമണങ്ങൾ നടത്താനും ചുമതലപ്പെട്ടയാളാണ് ഖസബ്. ഈ സംഘടനകളുമായി സൈനികപരമായ കാര്യങ്ങളുടെയും ചുമതല വഹിച്ചിരുന്നത് ഇയാൾ തന്നെയായിരുന്നു. ഇസ്രായേലിന് നേർക്ക് ഹമാസും കൂട്ടാളികളും നടത്തുന്ന മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് അന്തിമമായി അനുമതി നൽകുന്നതും ഇയാളായിരുന്നു. കസബ് കൊല്ലപ്പെട്ട വിവരം ഹമാസ് തീവ്രവാദി സംഘടനയെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്കൊപ്പം സഹപ്രവർത്തകനായിരുന്ന ഐമാൻ അയേഷും കൊല്ലപ്പെട്ടതായി ഹമാസ് വ്യക്തമാക്കി. ഗാനൂനിസിൽ ഇവരൊരു ട്രക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതീവ രഹസ്യമായി തകർന്നു കിടക്കുന്ന ഒരു റോഡിലൂടെയാണ് തീവ്രവാദികൾ സഞ്ചരിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ കടന്നു കയറി കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലും നടത്തിയ ഹമാസിന്റെ തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെട്ടിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് ഖസബിനെ പോലെ ഇത്തരത്തിലൊരു സംഘടനയുടെ ഒരു പ്രധാനിയെ കൂടി ഇസ്രായേൽ സൈന്യം വധിക്കുന്നത്. യഹിയ സിൻവർ തന്റെ ഒളിയിടത്തിൽ കൊല്ലപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും ഇതുപോലെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രള്ളയും ഇസ്രായേൽ വധിച്ചത്. ഏതായാലും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ആക്രമിച്ചായിരുന്നു അന്ന് നസ്രള്ളയെ ഇസ്രായേൽ വധിച്ചത്. ഇയാൾക്കൊപ്പം ഭീകര സംഘടനയുടെ നിരവധി നേതാക്കളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ പല കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഹിസ്ബുള്ളയും ദുർബലമായി തീർന്നിരിക്കുകയാണ്. ഹമാസിന്റെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ദൈഫിനെയും വധിച്ചതായി ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഹമാസ് ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിൽ യഹിയ സിൻവറിനൊപ്പം പ്രവർത്തിച്ച ഭീകരനായിരുന്നു ഇയാൾ. ഇപ്പോൾ ഈ തലവന്മാരെയെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇനി ആരെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഹമാസ് തീരുമാനിച്ചാലും അവരെല്ലാം നിഷ്പ്രഭം തന്നെ വകവരുത്തുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. തെക്കൻ ഗാസയിലെ ഗാനൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 84 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ടവരിൽ 50 പേർ കുട്ടികളാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകർന്നു വീണ നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസാൽദീൻ ഖസബ് കൊല്ലപ്പെട്ടതും ഇതിലൂടെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും വ്യോമാക്രമണമാണ് ഇപ്പോൾ തെക്കൻ ലെബനനും അതുപോലെ തന്നെ ഗാസയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. മേഖലയിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടക്കുന്നത്. വടക്കൻ ഗാസയിലെ ഷലൈൽ, ഗണ്ടൂർ എന്നിവിടങ്ങളിലും രണ്ട് ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത്. ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഗാസയിലെ ഗാസ സർക്കാർ മീഡിയ ഓഫീസ് രംഗത്ത് വന്നു. സിവിലിയന്മാർ, ആശുപത്രികൾ, ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള മാനുഷിക കടമ നിറവേറ്റണമെന്നാണ് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അന്താരാഷ്ട്ര സമൂഹത്തോടും മാനുഷിക സംഘടനകളോടും യു എൻ ഏജൻസികളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5-ാം തീയതി നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ഗാസയിലും ലെബനനിലും വെടിനിർത്തൽ നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത്. താൽക്കാലികമായ വെടിനിർത്തൽ ഹമാസ് തയ്യാറല്ലെന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു. സ്ഥിരമായ വെടിനിർത്തൽ എന്നതാണ് ഹമാസിന്റെ ആവശ്യം. വർഷങ്ങളായി ഗാസയിൽ തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുക, പാലസ്തീൻ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നു തുടങ്ങിയ വ്യവസ്ഥകളും ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. ഇതോടെയാണ് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശ ചർച്ച പരാജയപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയ്ക്ക് പുറമെ ലെബനനിലും ബെയ്റൂത്തിലും ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ബെയ്റൂത്തിന്റെ തെക്കൻ മേഖലകളിൽ ഇന്നലെ പുലർച്ചെ മാത്രം 10-ഓളം തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്.
സംഘർഷം ശക്തമായതോടെ മേഖലയിൽ നിന്ന് പലായനം ചെയ്തു പോകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനനിലെ ബാൽബെക് പട്ടണത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. യുനെസ്കോ പട്ടികയിലുള്ള പുരാതന നഗരമാണ് ബാൽബെക്ക്. അവിടെ എല്ലാം തന്നെ അതിന് മുന്നോടിയായിട്ട് അവിടെയുള്ള നഗരവാസികളോടെല്ലാം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ഇസ്രായേൽ അവിടെ കനത്ത വ്യോമാക്രമണം നടത്തിയത്.